അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓരോരുത്തരും ഒരുപാട് സ്തുതിക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. ഒരുപാട് പരീക്ഷണത്തിൻ്റെ നടുവിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും ഈമാനും ആഫിയത്തോടെ ഓരോ ദിവസം ഓരോ ആഴ്ച കടന്നു പോകുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അള്ളാഹുവിന് ഒരുപാട് സ്തുതിച്ചോളൂ. നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നു, അസീദന്നക്കും അള്ളാഹുല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് കൂട്ടി ഇട്ട് തരുമെന്ന് നല്ല ബോധപൂർവം ജീവിക്കണം. ഇതിനെ നേരെ വിപരീത അവസ്ഥയിൽ നല്ലോണം കരുതിക്കൊള്ളൂ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും നമ്മൾ ആസ്വദിച്ച് ആ അനുഗ്രഹദാതാവിനെ മറന്നു കഴിഞ്ഞാൽ അള്ളാഹു ആ അനുഗ്രഹങ്ങളിലുള്ള ബർക്കത്തെടുത്ത് മാറ്റും. ഉറപ്പാണ് സഹോദരന്മാരെ, അള്ളാഹു നമ്മളെല്ലാവർക്കും ഈമാനും ആഫിയത്തും ഒരുപാട് വർദ്ധിപ്പിച്ചിട്ട് തട്ട്. അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനുമുള്ള തൗഫീഖ്, അതിനുള്ള യോഗ്യതയും അതിനുള്ള ബർക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾക്കും സർവസ്തുതി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം. നമ്മൾക്ക് ഒരു ഒഴിവ് സമയം കിട്ടിയതാണ്, ഞായറാഴ്ച ദിവസമാണ്. ഒരുപാട് പേര് നമ്മൾ ചിലപ്പോൾ കണ്ടുമുട്ടും, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, മക്കൾ എന്ന എല്ലാവരായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, ഇതൊക്കെ ഉണ്ടാവും. അൽഹംദുലില്ല, നമ്മൾ ഓരോരുത്തരും ആഴത്തിൽ ചിന്തിക്കേണ്ടത്, ഞാനും നിങ്ങളും ഖുർആനും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ജീവിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും നമ്മളെപ്പറ്റി വിലയിരുത്തണം. പിശാച് വല്ലാതെ നമ്മളെ വ്യാമോഹിപ്പിക്കുന്നുണ്ട് സഹോദരന്മാരെ, വല്ലാത്ത നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് നമ്മളെപ്പറ്റിൻ്റെ വല്ലാത്തൊരു അബദ്ധ ധാരണയിലാണ് മുസ്ലിം ലോകത്തിലെ വലിയ ഭൂരിഭാഗം, ഞാനുൾപ്പെടെ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊന്ന് നമ്മളെപ്പറ്റിനെ വിലയിരുത്തിയാൽ മതി. നമ്മൾ സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഒരു വൈകുന്നേരം ആകുന്ന വരെ ഒന്ന് എണ്ണി നോക്കിയിട്ട് എത്ര ആയത്ത് ഞാൻ ഇന്ന് ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്, പ്രവാചകൻ്റെ ചരിത്രം എത്ര ഞാൻ ഇന്നത്തെ ദിവസം ഉൾക്കൊണ്ടിട്ടുണ്ട്. അള്ളാഹു ചോദിക്കാൻ നമ്മളോട് ആക്ഷൻസിനാണ്, ഇൻഫോർമേഷൻ അല്ല അല്ല ചോദിക്കുക, വിവരമുണ്ടോ എന്നല്ല ചോദിക്കുക. മറിച്ച് വിവരം കിട്ടിയത് വിജ്ഞാനമാക്കി കർമ്മമാക്കി നിങ്ങൾ മാറ്റാൻ പരിശ്രമിച്ചു എന്ന് അള്ളാഹുവാണ് സത്യമല്ല നമ്മൾ ഓരോരുത്തരോടും ചോദിക്കും. സഹോദരന്മാരെ, ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ആരാധനാകർമ്മം വലിയൊരു ആരാധനാകർമ്മമാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷെ അത് സൂക്ഷിച്ചാൽ സ്വർഗം ഉറപ്പാണ്. ഇത് ഞാനല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതേതാണെന്ന് ചോദിച്ചാൽ നാവിനെ പുറത്തെടുത്ത് പിടിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഇതിനെ സൂക്ഷിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്യാരണ്ടി തന്ന് നമ്മൾക്ക് സ്വർഗം കിട്ടുമെന്ന്. ഇതേ അവയവം കൊണ്ട് തന്നെയാണ് നരകത്തിലേക്കും അധിക പേരും എത്തുന്നത് എന്നും താക്കീത് നൽകിയിട്ടുണ്ട്. എല്ലില്ലാത്ത വെറും മാംസ കഷ്ണമാണ് സഹോദരന്മാരെ നാവ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അറിയില്ല, എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ ചോദിക്കുന്നതാണ്, ഡോക്ടറെ ഇന്നിന്ന കാര്യങ്ങൾക്ക് നിയത്ത് വെക്കണോ? നിസ്കാരത്തിന് മുമ്പ് നമ്മൾ എടുത്തിട്ട് ഉദ്ധരിച്ച് നിയത്ത് വെക്കണോ? നോമ്പിൻ്റെ മുമ്പിൽ നിയത്ത് നമ്മൾ വായുകൊണ്ട് ചൊല്ലണോ? ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കാൻ. യഥാർത്ഥത്തിൽ ഹജ്ജിനും ഉംറക്ക് മാത്രമേ റബ്ബൈക്ക് അല്ലാഹു ഉംറത്തൻ വഅജ്ജൻ പറഞ്ഞ് നമ്മൾ എടുത്ത് ചൊല്ലാറുള്ളൂ. മറ്റേതൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ വികാരം തന്നെയാണ് നിയത്ത്. അപ്പോൾ ഇനിയൊരു കാര്യം ചോദിച്ചിട്ട് സഹോദരന്മാർ, ഇന്നേ വരെ ഒരൊറ്റ മനുഷ്യൻ ചോദിച്ചില്ല ഞാൻ നാവെടുത്ത് പുറത്തിടുമ്പോൾ അതിൻ്റെ പിന്നിൽ നിയത്ത് ആവശ്യമുണ്ടോ? ആരും ചോദിക്കുന്നില്ല സഹോദരന്മാർ. നമ്മളൊക്കെ വിചാരിക്കുന്നത് അത് സ്വന്തം നമ്മുടെ എന്തോ സ്വതന്ത്രമായി നമ്മൾക്ക് ജന്മാവകാശമായി കിട്ടിയൊരു വസ്തുവാണ്, അത് ജീവിതകാലം മുഴുവൻ എൻ്റെ വായൻ്റെ ഉള്ളിൽ നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പം എന്ത് വേണി, എപ്പോൾ വേണി, എങ്ങനെ വേണി, ആർക്ക് വേണ്ടിയിട്ടും എന്തും ഞാൻ ചെയ്യാം, അത് നാവുകൊണ്ട് ഉപയോഗിക്കാം. ആര് കുത്തി നോവിച്ചോട്ടെ, ആര് വേദനിച്ചോട്ടെ, ആരെന്ത് ചിന്തിച്ചോടെ, എൻ്റെ അവയവമല്ലേ എന്ന് വിചാരിച്ച് ഉപയോഗിക്കുന്ന വല്ലാത്ത ലോകമാ സഹോദരന്മാരെ. ഇന്ന് തൊട്ട് അത് പരിശീലിക്കും നമ്മൾ. അത് നാവുകൊണ്ട് നല്ലത് മാത്രം സംസാരിച്ചിട്ടില്ലെങ്കിൽ അത് നാവ് വൃത്തികേടുകളൊക്കെ വരും. നാവുകൊണ്ട് നല്ല നല്ല വാക്കുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ, ജനങ്ങൾക്കൊരു ഒരു 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 കുളിർമ നൽകുന്ന വാക്കുകൾ, അത് അതിനുവേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ എല്ലാ തിന്മകൾക്കും പിശാജ് നമ്മൾ ഉപയോഗിപ്പിക്കും. സഹോദരൻ, പിശാജ് യഥാർത്ഥത്തിൽ ഉപയോഗിപ്പിക്കാനുള്ള കഴിവൊന്നുമില്ല, മറിച്ച് നമ്മളിൽ ഉസ്വാസിട്ട് നമ്മൾ തന്നെ നാവിനെ വൃത്തികേടാക്കും. നമ്മൾ പഠിച്ചു വരുന്നത് പ്രവാചകൻ്റെ ചരിത്ര ജീവിതത്തിൽ പിൻപറ്റുന്നുണ്ടോ എന്ന് നോക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വലൈഹിന്നുഷൂർ.
ഇടതുകാല് വെച്ച് കയറുന്നു അള്ളാഹുമിനെ ഔദുബിക്ക മിനൽ ഖുബ്സി വൽ ഖബായിസ് ബാത്റൂമിലേക്ക് കയറി പെട്ടെന്ന് ആവശ്യം കഴിഞ്ഞ് ഗുഫ്രാനക് ഒളിവെടുത്ത് പുറത്തിറങ്ങുന്നു. നമ്മൾ തെഹജ്ജുദ് നിസ്കരിക്കുന്നു. വസ്ത്രമിടുമ്പോൾ വലതുപക്ഷം വെച്ച് തുടങ്ങണം. അൽഹംദുലില്ലാഹി അല്ലദീ ഖസാനി എന്നുള്ള നമ്മൾ ദുആ പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവ്വത്തില്ലാ ബില്ലാ. വണ്ടിയിൽ കയറുന്നു. വണ്ടിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഉള്ള പ്രാർത്ഥന പഠിക്കുക. നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു, പ്രകാശം ചോദിക്കണം അള്ളാഹുവിൻ്റെ. പള്ളിയിലേക്ക് പ്രവേശിക്കും, അള്ളാഹു മഫ്തഹ്ലി അബ്വാബ ബിറഹ്മതിക്. പള്ളിയിൽ ശാന്തമായിട്ടിരുന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ അള്ളാഹു മിൻ അസ്അലുക മിൻ ഫളിക്. നമ്മൾ മടങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ സലാം ചൊല്ലണം. ആരുമില്ലെങ്കിൽ പോലും വീട്ടിൽ സലാം ചൊല്ലണം. സഹോദരന്മാരെ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന, ഇതൊക്കെ നമ്മൾ ഒന്ന് ഒരു ദിവസം ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളറിയാതെ അത് വന്നു പോകും, നാവിലേക്ക് വരും. സഹോദരന്മാരെ, എല്ലാം അങ്ങനെയാണ്. എല്ലാ നല്ല കാര്യങ്ങൾ ശീലമായിട്ട് മാറണം. നമ്മൾക്ക് ശീലമുള്ള എല്ലാ കാര്യങ്ങളും നല്ലതേ ആവാൻ പാടുള്ളൂ. ഇനി ഇന്ന് നമ്മൾ ഞാൻ പറയാൻ പോകുന്ന വേറൊരു ഒരു ഹദീസാണ്, തുമ്മിയാൽ അൽഹംദുലില്ലാഹ്. അത് വീട്ടിൽ നമ്മൾ എവിടെ റൂമിലാണെങ്കിലും കുറച്ച് ഒച്ചത്തിൽ പറഞ്ഞോളൂ സഹോദരന്മാരെ. അത് വീട് നമ്മൾക്ക് വേണ്ടി സാക്ഷി നിൽക്കണം, മതിലുകൾ സാക്ഷി നിൽക്കണം. നമ്മൾ കഴിയുന്നത്ര വീടുകളിൽ പലയിടത്തും ബാത്റൂം ഒഴുകി മറ്റെല്ലാ സ്ഥലത്തും സുജൂദ് ചെയ്യണം. നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പുരുഷന്മാർ കഴിയുന്നത്ര വീട്ടിൽ നിസ്കരിക്കണം. തെഹജ്ജുദ് നിസ്കരിക്കണം, ളുഹ നിസ്കരിക്കണം. ഇനി ഒന്നും നമുക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടുമ്പോൾ അപ്പോൾ തന്നെ ഇവിടെ വെച്ചിട്ടാണ് ശുക്രു സുജൂദ് ചെയ്യണം. അങ്ങനെ ഈ വീട് നമ്മൾക്ക് വേണ്ടി നാളെ പരലോകത്ത് സാക്ഷിയായിട്ട് നിൽക്കണം. അതേപോലെ തന്നെ നമ്മൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ്, അത് കുറച്ച് ഒച്ചത്തിൽ ചൊല്ലുമ്പോൾ എന്താ, ചിലപ്പോൾ ഭാര്യ അടുക്കളയിലായിരിക്കും, മകൻ ചിലപ്പോൾ വേറെ എവിടെ മറ്റേ റൂമിൽ നിന്ന് പഠിക്കുകയായിരിക്കും. അപ്പോൾ ആ മകൻ തിരിച്ചിട്ട് അവരോട് പറയിപ്പിക്കണം, യർഹമുക്കുള്ളാ. അത് ഇവർക്ക് ശീലിപ്പിക്കണം, മക്കളൊക്കെ പഠിപ്പിച്ച് കൊടുക്കണം. സഹോദരന്മാരെ, ഇത് കേട്ട് തന്നാൽ യഹദീക്കുമുള്ളാ യുസ്ലിഹ് വ യുസ്ലിഹ് ബാലക്കും. ഇത് നമ്മൾ വീട്ടിൽ ഒന്ന് നമ്മുടെ ശീലമാക്കുക സഹോദരന്മാരെ. അത് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമേ നമ്മൾ ഖുർആനും സുന്നത്തിൻ്റെ ആൾക്കാരാകുന്നുള്ളൂ. മറ്റേ നമ്മൾ വെറുതെ ഒരു വ്യാമോഹത്തിലാണ് സഹോദരന്മാരെ. നമ്മൾ എണ്ണി എണ്ണി ജീവിതത്തിൽ ഇന്ന് എത്ര ഹദീസ് പിൻപറ്റി ഒന്ന് ആഴത്തിൽ നമ്മൾ പഠിച്ച് ചിന്തിച്ച് നോക്ക്. ഇനി ചെയ്യേണ്ടത് എന്താ, ഈ നാവ് കൊണ്ട് എപ്പോഴും നല്ല വിധത്തിലേ സംസാരിക്കാൻ പാടുള്ളൂ സഹോദരന്മാരെ. വീട്ടിൽ സ്വന്തം എണയാവട്ടെ, മക്കളാവട്ടെ, വേണ്ടാത്ത ചീത്ത വാക്കുകൾ ഇടി വേണ്ടാത്തതൊന്നും പറയരുത് സഹോദരൻ. മക്കളൊക്കെ പൊട്ടൻ അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലെ, വേണ്ടാത്ത ഒരു വാക്കും നമ്മൾ നാവിലേക്ക് വരരുത്. മോനെ മോളെ അങ്ങനെയൊക്കെ വിളിച്ച് ശീലിക്കണം നമ്മൾ. യാ ബുനയ്യ അങ്ങനെയാണല്ലോ പറഞ്ഞത്, യാ അബത്തി അങ്ങനെ വിളിക്കുന്നത്, ബാപ്പ ഉമ്മ അങ്ങനെ ശീലിച്ചു നോക്കൂ സഹോദരന്മാരെ. പ്ലീസ് ഒന്ന് ചെയ്തരോ. അത് സ്വന്തം എണയാണെങ്കിൽ അങ്ങനെ തന്നെ ചോദിക്കണം. അവർ ചെയ്ത് അവർ സ്വന്തം എണ്ണ നമ്മൾക്കൊരു ചായ ഉണ്ടാക്കില്ല. ജസാക്കല്ലാഹു ഖൈർ, മക്കളൊരു ഒരു ഒരു സ്വിച്ച് ഇട്ടാന്നു. ജസാക്കല്ലാഹു ഖൈർ, മക്കളെ ഒരു വെള്ളം എടുത്താന്നു. ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാ നമുക്ക് പള്ളിയിൽ പോകണം. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്കും. അപ്പം ഈ അല്ലാ അല്ലാ എന്നുള്ള വാക്ക് നമ്മൾ കഴിയുന്ന അത്ര ഉപയോഗിക്കണം സഹോദരന്മാരെ. ഇനി അതേപോലെ തന്നെ നമ്മൾ ഒന്ന് ക്ഷമിക്കണം, പൊറുക്കണേ, നമ്മൾ തെറ്റെയ്താൽ സോറി കേട്ടോ. ഈ സോറി, താങ്ക്സ്, പ്ലീസ് ഇതൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ പറയും. മലയാളത്തിൽ എങ്ങനെയാണോ വേണ്ടി പറഞ്ഞോളൂ, അതല്ലെങ്കിൽ നമ്മൾ അറബിയാണ് അറബിയിൽ പറയുക. നമുക്ക് എക്സ്ക്യൂസ് മീ ഒന്ന് വിട്ടു നിൽക്കണേ, ഒന്ന് മാറിത്തരണേ, നമുക്ക് സോറിയൊക്കെ പറയാം. എന്തൊരു കിബിറ അറിയ സഹോദരന്മാരെ, നമ്മളൊന്ന് ശീലിച്ച് നോക്ക്. അങ്ങനെ ശീലിക്കുമ്പോൾ ഒരു വ്യക്തിത്വം ഓരോ മനുഷ്യനും ഇഷ്ടപ്പെടും. നിങ്ങൾ നല്ല ബാപ്പിയാകും, നല്ല മകനാവും, നല്ല ഭർത്താവും, നിങ്ങൾ നല്ലൊരു ഡോക്ടറായി, നിങ്ങൾ ചെയ്യുന്ന ജോലി സ്ഥലത്ത് എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടപ്പെടും സഹോദരന്മാരെ. നമ്മളെ മുകളിലുള്ളവരോട് നമ്മളെല്ലാവരും മാന്യമായിട്ടേ പെരുമാറുള്ളൂ. നമ്മൾ ബാപ്പനെ കണ്ടാൽ നമ്മൾ ബഹുമാനിക്കും. നമ്മൾ കോളേജിൽ നമ്മളെ കണ്ടി മുകളിൽ ജോലി ചെയ്യുന്നവരോട് നമ്മൾ ബഹുമാനിക്കും. അങ്ങനെയല്ല, നമ്മൾ താഴെയുള്ളവരോട്, നമ്മൾ ചിലപ്പോൾ ജോലി സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ സ്വീപ്പർ അറ്റൻഡർ, അവരോടൊന്ന് വളരെ വിനയാനുതനായിട്ടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു, അവർക്ക് വലിയ ബഹുമാനമായിരിക്കും. നിങ്ങൾ മക്കളോട് സ്നേഹത്തോടൊന്ന് പെരുമാറി. ഇതൊക്കെയാണ് സഹോദരന്മാരെ വലിയൊരു ഇബാദത്ത്. ഈ ഒരു സ്വഭാവ സംസ്കരണത്തിന് വേണ്ടിയിട്ടാണ് തെഹജ്ജുദും അഞ്ച് ജമാഅത്തും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ നമ്മളോട് അല്ല ചെയ്യിപ്പിക്കുന്നത്. അല്ലാണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് എൻ്റെയും നിങ്ങളുടെ നിസ്കാരം കണ്ടിട്ടൊന്നും അല്ല ഇങ്ങനെ വല്ലാതെ അർശിലൊന്നും വലിയ സ്ഥാനം അങ്ങനെ ഉയരുന്നൊന്നുമില്ല. ഈ ഇബാദത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ സ്വഭാവ സംസ്കരണം ചെയ്യണം. അതിലൂടെ എൻ്റെയും നിങ്ങളുടെ ഹൃദയം നല്ല സംസ്കരിച്ചെടുത്ത് വെട്ടിത്തിളങ്ങുന്ന കൽബും സലീമാക്കി മാറ്റി വെക്കണം സഹോദരന്മാരെ. ആരോടും വിദ്വേഷം, അസൂയയും, പകയും ഒന്നുമില്ലാത്ത നിഷ്കളങ്കരായ, വിനയാൻവിധരായ, എല്ലാവർക്കും ഗുണകാംക്ഷയുള്ള, എല്ലാവർക്കും പൊറുത്തു കൊടുത്തിരിക്കുന്ന നല്ല ശുദ്ധവെള്ള കൽബും സലീമായിട്ട് നമ്മൾ ഒരുങ്ങി നിൽക്കണം ഏതവസ്ഥയിലും. അങ്ങനെ ഒരുങ്ങി നിന്നാൽ മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ പടച്ച റബ്ബാണ് സത്യം ഏറ്റവും മനോഹരമായ മുഹൂർത്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു അള്ളാഹു സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും
അള്ളാഹ് ഇവിടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ നല്ലോണം തുറന്നിട്ട് കൊടുത്ത് അവനവനെ പറ്റി ചിന്തിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് തെറ്റുകുറ്റിൽ നിന്ന് വിട്ടുനിന്ന് അവനവൻ്റെ ഹൃദയം സംസ്കരിച്ചെടുക്കാൻ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ച് ഏറ്റവും നല്ല സംസ്കരിക്കപ്പെട്ട കത് അഫ്ലഹമൻ തസക്ക സംസ്കരിക്കപ്പെട്ട കൽബും സലീമോടെ ഹുസ്നുൽ ഖാത്തിം ചെയ്യുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ല ചെലീം അടങ്ങി വരാൻ അള്ളാഹുവെ സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബാംഗങ്ങൾക്കും നീ വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. ആമീൻ ആമീൻ ആമീൻ. ബ്രഹ്മത്തിക്കയ്യ അർഹമുറാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.